നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ SIP ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്നും അതിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നുള്ളതെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. SIPനെ കുറിച്ച് പണ്ടും ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മണി ടോക്സിൽ തന്നെ വന്നിട്ട് മണി ടോക്സ് വിത്ത് നിഖിൽ SIP എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ വീഡിയോസ് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വർക്ക്ഷോപ്പുകൾ സാറ്റർഡേസിൽ നടക്കുമ്പോൾ അതിലും SIPനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രീ വർക്ക്ഷോപ്പുകൾ സാറ്റർഡേസിൽ നടക്കുന്നത് കാണാനായിട്ട് നമ്മുടെ മണി ടോക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫ്രീ സെഷൻസിൻ്റെയും റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മണി ടോക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇത്തരം ഫ്രീ ഇൻഫോർമേഷൻ ഉള്ളത് അവൈലാക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് സംസാരിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ SIP എന്താണെന്നുള്ളതിനേക്കാൾ ഉപരി SIP കൂടെ എന്തിലൊക്കെ നിക്ഷേപിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകൾക്കും ഉള്ള ഡൗട്ടാണ് SIP എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണോ, SIP എന്ന് പറഞ്ഞാൽ എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. SIP എന്ന് എപ്പോഴും പല പല വീഡിയോസായാലും പല പല അഡ്വർട്ടൈസ്മെൻറ്റിലും എല്ലാത്തിലും കാണുന്നുണ്ട്. പക്ഷേ SIP എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഡൗട്ടാണ്. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ അടുത്ത് വന്ന കോളുകളിലൊക്കെ പലതും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രെൻഡാണ് കാണുന്നത്, SIPയിൽ എന്തിലാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലർക്കും നിൽക്കുന്ന പോലെ തന്നെ. അപ്പോൾ SIP എന്ന് പറഞ്ഞാൽ എന്താണ്? SIP എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ പേര് പോലെ തന്നെ ഇത് നമുക്കൊരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മുടെ മാസത്തിൽ ശമ്പളം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ മാസത്തിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത പൈസ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആവും. എന്നിട്ട് നമുക്ക് വേണ്ട ഏത് പ്രൊഡക്റ്റാണോ അതിൽ കൊണ്ടുപോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി വേണമെങ്കിൽ ചെയ്യാം, മന്ത്ലി വേണമെങ്കിൽ ചെയ്യാം, ക്വാർട്ടർലി വേണമെങ്കിൽ ചെയ്യാം. ഏത് ടൈം പീരീഡിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻവെസ്റ്റ് ആവും. അപ്പോൾ എസ്പെഷ്യലി സാലറിയൊക്കെ കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ, ഒന്നാം തീയതി സാലറി കിട്ടണമെങ്കിൽ രണ്ടാം തീയതി ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഇൻവെസ്റ്റ് ആവുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആവേശത്തിൽ ഒരു രണ്ടോ മൂന്നോ മാസം ചെയ്യും. പിന്നെ ആ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവും. ഇപ്പോൾ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടി അന്ന് തുടങ്ങിയിട്ട് നെക്സ്റ്റ് മന്ത് തുടങ്ങിയിട്ട് ഞാൻ ഈ SIPയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഗുണം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പൈസയൊക്കെ എല്ലാ മാസവും ചെക്ക് എഴുതി ഒപ്പിട്ടിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പോകില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് സാലറി കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിപ്പോൾ ഇത്ര രൂപയാണ് സാലറി എന്നുണ്ടെങ്കിൽ ആ SIP കുറഞ്ഞിട്ടുള്ള പൈസ മാത്രമേ എൻ്റെ സാലറി ആയിട്ട് ഞാൻ എപ്പോഴും എൻ്റെ കരിയറിൽ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഗുണം എപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്കെപ്പോഴും പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ള ഈ SIPയിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് പലപ്പോഴും ഓരോരോ കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടുണ്ട്, SIP എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂച്വൽ ഫണ്ട് അല്ലേ, SIP എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, റിസ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് SIP എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് മാത്രമാണ്. നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പൈസ നിക്ഷേപിക്കാനുള്ള, നമ്മൾക്ക് നിശ്ചയിക്കുന്ന പീരീഡിൽ നമുക്ക് നിശ്ചയിക്കുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നിക്ഷേപിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഈ SIP എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് വേണം. ഏതൊക്കെ പ്രൊഡക്റ്റിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ ലിസ്റ്റാണ് നമ്മളിത് പറയാൻ പോകുന്നത്. വളരെ കോമൺ ആയിട്ട് പറഞ്ഞ ഇതിൽ പറയുന്നത് തന്നെ മ്യൂച്വൽ ഫണ്ടിലായിരിക്കും പൊതുവെ എല്ലാവരും പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മണി ടോക്സ് വിത്ത് നിഖിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോ ചെയ്ത് കിട്ടും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പൂൾ ഓഫ് മണി എടുക്കുന്നു, ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി പൈസ മാനേജ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യണത് പല പല ടൈപ്പ് ഓഫ് ഫണ്ട്സിലായിരിക്കും. ഇപ്പോൾ അത് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലത് ഗോൾഡിലായിരിക്കും, ചിലത് ഇക്വിറ്റിയിലായിരിക്കും, ചിലത് ഡെറ്റിലായിരിക്കും, ഏതാണോ ചിലത് ഈവൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ ആ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അതനുസരിച്ചായിരിക്കും അതിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ നിക്ഷേപിക്കുന്ന SIP ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഈ പറഞ്ഞ പൈസ കൊണ്ടുപോയിട്ട് മ്യൂച്വൽ ഫണ്ടിലായിരിക്കും നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ETF എന്ന് പറഞ്ഞ സാധനമുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഇതിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോഴേ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഒന്നും വേണ്ടതാണ്. ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഇതിൽ കൊണ്ടുപോയിട്ട് SIP ആയിട്ട് നിക്ഷേപിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ബ്രോക്കറിൽ കൂടെ ആയിരിക്കും നമ്മൾ ചെയ്യണം. ഇപ്പോൾ പല ബ്രോക്കേഴ്സിനും ഒരു ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് ഡിമാറ്റിൽ കൂടെ തന്നെ ഈ പറഞ്ഞ ഏത് ഫ്രീക്വൻസിയിലാണോ ആ ഫ്രീക്വൻസിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിക്ഷേപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ
കൃത്യമായിട്ടുള്ള പൈസ അവിടെ നിക്ഷേപിച്ച് വെക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ETF ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഇൻഡെക്സ് ഫണ്ടും ETFഉം എന്നെ പറ്റിയിട്ടൊക്കെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കിട്ടും. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ETF ആണോ നല്ലത്, മ്യൂച്വൽ ഫണ്ടാണോ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളെല്ലാവരും ആ വീഡിയോസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ SIPയിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക, വേണമെങ്കിൽ ETFൽ നിക്ഷേപിക്കുക. ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന് വിശ്വാസമുണ്ട്. അപ്പോൾ നിക്ഷേപിക്കാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. പലരും നിഫ്റ്റി സെൻസെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ നിഫ്റ്റിയിലായാലും സെൻസെക്സിലുള്ള 30-50 കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് നിഫ്റ്റി ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതിൽ നിക്ഷേപിക്കണമെങ്കിൽ ETFൽ നിക്ഷേപിക്കൂടെ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് SIP മോഡി കൂടെ പറ്റും. ഇനി ഇതുപോലെ തന്നെ നിക്ഷേപിക്കാൻ പറ്റും സ്റ്റോക്സുകൾ അല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്സുകൾ. ഇപ്പോൾ നമുക്കറിയുന്നത് എനിക്കിപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇഷ്ടമുള്ളു, ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം മാത്രമാണ്, ഇത് TCSൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻഫോസിസിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ SBIയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് ആ കമ്പനിയിൽ നല്ല വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം പക്ഷേ എനിക്ക് ബൾക്കായിട്ട് വാങ്ങാനുള്ള കാശൊന്നുമില്ല, പക്ഷേ എനിക്ക് മാസം 1000 രൂപ മാറ്റി വെച്ചിട്ട് ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ നിങ്ങൾക്ക് ബ്രോക്കർ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫീച്ചേഴ്സുള്ള ബ്രോക്കർ എടുത്തുണ്ടെങ്കിൽ എല്ലാ മാസവും 5000 രൂപയ്ക്ക് ഈ പറഞ്ഞ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് അതിൽ നിക്ഷേപിക്കണം എന്നുള്ളൊരു ഒരു ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനം ആണ് ഈ സ്റ്റോക്കിൽ കൂടെ ചെയ്യുന്ന ഇക്വിറ്റി SIP എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഏതാണോ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ഹീറോ ഇരുന്ന് RD എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഏതാണോ ബാങ്ക് അവിടെ നമുക്ക് RD ഇൻവെസ്റ്റ് ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു നിശ്ചിത തുക RDയിലേക്ക് മാറ്റി ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ FDയിലേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാങ്കിൽ നമ്മൾ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി, നമ്മുടെ എത്രയാണോ നമുക്ക് മന്ത്ലി മാറ്റി വയ്ക്കാൻ പറ്റിയ പൈസ ആ പൈസ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഫണ്ടിലേക്ക് മാറ്റി വെച്ചോളും. ഇതാണ് ഒരു സംവിധാനം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിലാകുമ്പോൾ നമുക്കൊരു ഫിക്സഡായിട്ടൊരു റിട്ടേൺ കിട്ടും. ചില RDയിലേക്ക് ആണെങ്കിൽ ചില ഒരു 6% തരും, 7% തരും. അപ്പോൾ എത്രയാണോ ആ പൈസ എന്ന് വെച്ചാൽ ആ റിട്ടേൺ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഇത് എപ്പോഴും നമ്മൾ ചിലപ്പോൾ 5000 രൂപയൊക്കെ നമ്മൾ മാസത്തിൽ നിന്ന് പിടിച്ചു പോകുമ്പോൾ നമുക്ക് അത്ര വലിയൊരു ബർഡൻ ആവത്തില്ല, പക്ഷേ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഒരു സൈസബിൾ പൈസ നമ്മുടെ കിട്ടുമ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു ആശ്വാസമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് സ്കീമുകളുണ്ട്. ഗവൺമെൻറ് സ്കീമുകൾ എന്ന് പറഞ്ഞാൽ NPS ആവാം, അല്ലെങ്കിൽ PF ആവാം, അല്ലെങ്കിൽ ഈവൻ സുകന്യ സമൃദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് പോയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഗവൺമെൻറ് സ്കീമുകളിൽ ഈ പറഞ്ഞ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ചെയ്യും, എന്നിട്ട് ഈ പറഞ്ഞ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്തു തരാനായിട്ടുള്ള അവർക്ക് ഈസി ആയിട്ട് ചെയ്തു തരാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതെല്ലാവരും ഗവൺമെൻറ് സ്കീമുകളതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ NPSലൊക്കെ ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ PFലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്യുന്ന എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ PF എന്ന് മാത്രമല്ല നാഷണൽ സേവിങ് സ്കീം, അങ്ങനെ ഒത്തിരി സ്മോൾ സേവിങ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു 7-8 ഡിഫറെൻറ്റ് സ്കീമുകളുണ്ട്. ഇതിലെല്ലാത്തിലും നിങ്ങൾ ഏതാണോ ആ ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്ത് തരാവുന്ന ഒരു സംവിധാനമുണ്ട്. ആകെ ഒരു കാര്യമുള്ളൂ, ഈ പൈസ നമ്മുടെ ബാങ്കിൽ ആ പോണ ടൈമിൽ കൃത്യമായിട്ടുണ്ടാവണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ ചെയ്യാവുന്ന കാര്യം ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പിയർ ടു പിയർ ലെൻഡിങ് P2P. ഇപ്പോൾ ഇതിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് എക്സ്ക്ലൂസീവായിട്ട് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും ഒരു ആളുകൾക്ക് നമ്മൾ കടം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. RBIയുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു NBFC ഫേമാണ്. അപ്പോൾ ഇതിൽ പല പല കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ NBFCകൾ ഇതിന് ഈ ഇത്തരം ലൈസൻസ് എടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരി റിസ്ക്കിയാണ്, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു നല്ലൊരു FDയിൽ കിട്ടുന്ന റേറ്റിനേക്കാളും കൂടുതൽ നല്ല റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 8%, 9%, 10% മുകളിലൊക്കെ റേറ്റ് കിട്ടുന്ന ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ SIP മോഡിൽ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ നിക്ഷേപിക്കാനും നമ്മുടെ പൈസ ഒരു നല്ല രീതിയിൽ സേവ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ എസ്പെഷ്യലി നമ്മൾ എസ് ഐ പി കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പൈസ എത്രയാണോ നമ്മൾ നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ പൈസ ആ പറഞ്ഞ ഡേറ്റിൽ കൃത്യമായിട്ട് ഇത്തരം പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു എപ്പോഴാണോ അപ്രീസിയേഷൻ കിട്ടുന്നത് ആ സമയത്ത് ആ അപ്രീസിയേഷൻ നമുക്ക് മുതലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ആർ ഡി ആയാലും ഗവൺമെൻറ് സ്കീമുകളായാലും പിയർ ടു പിയർ ലെൻഡിങ് ഒക്കെ ആയാലും എത്രയാണോ അവർ പറയുന്ന റിട്ടേൺ അത് നമുക്ക് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഡെറ്റ് ഫണ്ടിലാണെങ്കിലും അത് കിട്ടും. അതെല്ലാം മ്യൂച്വൽ ഫണ്ട് കിട്ടിയപ്പോൾ സ്റ്റോക്കിലൊക്കെ ആകുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ അപ്രീസിയേഷനായിരിക്കും നമുക്ക് ഏത് കാലം കഴിഞ്ഞിട്ടാണോ കിട്ടുന്നത് എന്ന് വെച്ചാൽ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ അത് സേവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആ സേവ് ചെയ്യാനുള്ള ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അതിനെ ഓട്ടോമാറ്റ് ചെയ്യുക. ഓട്ടോമാറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡെന്ന് പറഞ്ഞാൽ എസ് ഐ പി എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും എസ് ഐ പി കൂടെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പറ്റുന്ന പോസിബിലിറ്റി എന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും ഒരു ശീലമാക്കിയെടുക്കുക. ഈ ശീലം ഡെഫിനറ്റ്ലി നമുക്ക് ഒരു നല്ലൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഭാവിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. കേട്ടത് മാത്രം പോരാ, അതിലൊരു ആക്ഷൻ എടുക്കാനും കൂടി ശ്രമിക്കുകയാണെങ്കിൽ, ആക്ഷൻ എടുക്കുമ്പോൾ ഒന്ന് പഠിച്ചിട്ട് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മനസമാനമായിട്ട് ഹാപ്പിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവുക, അതിൽ കൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മുടെ ടീമിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അതും പറ്റും. നമ്മുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ആയാലും നിങ്ങളുടെ നമ്പർ തീ കൊടുത്തേക്കണം, അതിലായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തക്കതായ ഉത്തരം നമ്മുടെ ടീം തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ശരി, അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.